മമ്മൂട്ടി ഫാൻസ് ആൻഡ് വെൽഫെയർ അസോസിയേഷൻ ഇന്റർനാഷണൽ ആറ്റിങ്ങൽ ഏരിയ കമ്മിറ്റി ആറ്റിങ്ങൽ അംബേദ്കർ ഓർഫണേജിലെ അന്തേവാസികൾക്ക് ഉച്ചസദ്യ നൽകി കേക്ക് കട്ട് ചെയ്തുകൊണ്ട് മമ്മൂക്കയുടെ പിറന്നാൾ ആഘോഷിച്ചു. സെപ്റ്റംബർ 7 മമ്മൂക്കയുടെ ജന്മദിനമാണ്. കേരളത്തിലുടനീളം എല്ലാ ജില്ലകളിലും എല്ലാ ഏരിയ കമ്മിറ്റികളും പല ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളെ മമ്മൂട്ടി ഫാൻസ് ആൻഡ് വെൽഫെയർ അസോസിയേഷൻ ഇൻ്റർനാഷണലിൻ്റെ നേതൃത്വത്തിൽ ഒരു മഹാരക്തദാന ക്യാമ്പ് ചെയ്യുന്നുണ്ട്. 25,000 പേർ പങ്കെടുക്കുന്ന ഒരു മഹാരക്തദാന ക്യാമ്പാണ്. അതിൻ്റെ ഭാഗമായിട്ട് തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൽ ഇന്ന് രാവിലെ 7 മുതൽ 11 വരെ ഒരു രക്തദാന ക്യാമ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ആറ്റിങ്ങലിൻ്റെ പേരിൽ നമ്മൾ കുറച്ച് പേര് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആറ്റിങ്ങൽ അംബേദ്കർ ഓർഫനേജ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാർക്ക് ഫുഡ് കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഇത്തവണ ഫുഡ് കൊടുത്ത് കേക്ക് കട്ട് ചെയ്തുകൊണ്ട് അവരോടൊപ്പം നമ്മൾ ഇത്തവണത്തെ മമ്മൂക്കയുടെ പിറന്നാൾ ആഘോഷിച്ചിരിക്കുകയാണ്. ആറ്റിങ്ങൽ മമ്മൂട്ടി ഫാൻസിൻ്റെ 20 വാർഷികാഘോഷവും രക്തദാന ക്യാമ്പും ഇതിനോടൊപ്പം നടത്തി. നമ്മൾ സെപ്റ്റംബർ 7 നമ്മുടെ എല്ലാവരെയും നമ്മളെ ഇതിഹാസ താരമായ മമ്മൂക്കയുടെ പിറന്നാളാണ്. അതിന് അനുബന്ധിച്ച് നമ്മൾ രക്തദാന ക്യാമ്പ് നടത്തി. അതിനുശേഷം ഒരുപാട് ചാരിറ്റികൾ നമ്മൾ ഈ കേരളം ഒട്ടാകെ ചെയ്യുന്നുണ്ട്. അതിൽ തന്നെ ഇപ്പോൾ നമ്മൾ ഇവിടെ ആറ്റിങ്ങൽ ഏരിയ കമ്മിറ്റി ഇവിടെ ആറ്റിങ്ങൽ തന്നെയുള്ള അംബേദ്കർ ഓർഫനേജിൽ വന്ന് നമ്മൾ ഫുഡും കേക്കും കട്ട് ചെയ്ത് അവരോടൊപ്പം നമ്മൾ ഈ സന്തോഷം അവരോടൊപ്പം മലയാളത്തിൻ്റെ മഹാനടൻ്റെ ജന്മദിനമാണ്. അതിനെ തുടർന്ന് അനുബന്ധിച്ചാണ് നമ്മൾ ഇവിടെ ഉള്ളവർക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കുന്നതും. അതുപോലെ തന്നെ ഇന്ന് രാവിലെ തന്നെ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ നമ്മൾ ബ്ലഡ് കൊടുക്കുന്നതായിട്ടും അതിൽ പങ്കെടുക്കുകയും മമ്മൂക്ക ഫാൻസ് ആറ്റിങ്ങൽ യൂണിറ്റിൻ്റെ 20 വാർഷികമായിട്ടാണ് നമ്മളിപ്പോൾ കേക്ക് കട്ട് ചെയ്തും ആഘോഷിക്കുന്നത്. ആറ്റിങ്ങൽ മമ്മൂട്ടി ഫാൻസ് പ്രസിഡന്റ് ഷിനാസ്, സെക്രട്ടറി വിഷു, രക്ഷാധികാരി ഷിജു, ജില്ലാ കമ്മിറ്റി ഭാരവാഹി വിമൽ, പ്രവർത്തകരായ ബിപിൻ, കൃഷ്ണദാസ് തുടങ്ങിയവർ പങ്കെടുത്തു. മമ്മൂക്കയുടെ ജന്മദിനവും ആറ്റിങ്ങൽ ഏരിയ കമ്മിറ്റിയുടെ 20 വാർഷികവും കൊടുമം അംബേദ്കർ മെമ്മോറിയൽ ഓർഫനേജിൽ വെച്ച് നടത്താൻ അവർ തീരുമാനിച്ച് അവിടെ വെച്ച് അവർ കേക്കൊക്കെ മുറിച്ച് ഈ സ്ഥാപനം തുടങ്ങിയിട്ട് 23 വർഷമാവും. ഇത് ആദ്യം അനാഥാലയമായിട്ടാണ്, പല സ്ഥലങ്ങളിലും വാടകയ്ക്ക് ഒക്കെ താമസിച്ച് ഇപ്പോൾ ഇത് സ്ഥിരമായിട്ട് ഒരു സ്പോൺസർ ചെയ്ത ബിൽഡിങ്ങാണ്. ഇപ്പോൾ അതിനെ പ്രവർത്തിച്ച് ഓരോ വർഷത്തെ പ്രവർത്തനം ആൻഡ് ടീച്ചേഴ്സിനെ വെച്ചൊക്കെ പ്രവർത്തിച്ചെടുത്ത് ഇപ്പോൾ സ്പെഷ്യൽ സ്കൂളിൻ്റെ ലിസ്റ്റിലാണ് ഇത്. ടീച്ചേഴ്സും കാര്യം എല്ലാം ഉണ്ട്, കുട്ടികൾ നന്നായിട്ട് പോകുന്നുണ്ട്. അവർ ഇങ്ങനെ നിൽക്കുന്ന നല്ല കുട്ടികളാണ് എല്ലാവരും, ഓരോ കലാവാസനയുള്ള കുട്ടികളാണ്. അവർ ഡാൻസ്, പാട്ട് അവർക്ക് വേണ്ടുന്ന ട്രെയിനിങ് കൊടുത്ത് മാറ്റിയെടുത്ത കുട്ടികളാണ്. HP News, Attingal.